Hello guys, welcome back to our channel. Now we have a mouse pad. This is general use in gaming. This is the ball mouse. This is the technology. This is the mouse. Optical mouse anengi kore surface work aagum enna laser mouse anengile kannadi polum work aagum so tracking eluppa irikkum nerthe anengi shake aagum adallad windowsum chela drivers okke therunnunde ennalum ella surfaceilum mouse use cheyina perfect alla suppose ningal flashy table use cheyanengile adil anengi texture undaagum adanengi ottri friction therum adu mathramalla mouse azhukkan kore chance undu ningal usual aayittu kandittundaagum mouse inde bottomile pina kore surfaceile കുറേ ഫ്രിക്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് മൗസ് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല ഇതിനായിട്ടാണ് മൗസ് പാഡ് യൂസ് ചെയ്യുന്നത് കുറേ പ്രൊഫഷണൽ സ്ട്രീമേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മൗസ് പാഡ് യൂസ് ചെയ്യും അവർ യൂസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം മൗസ് പാഡിലാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നാണെങ്കിൽ ക്ലോത്ത് പിന്നെ അടുത്തത് ആർട്ട് പ്ലാസ്റ്റിക് ഇത് രണ്ടെണ്ണത്തിലേത് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ഫസ്റ്റ് ആണെങ്കിൽ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം ആർട്ട് പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറേ സ്മൂത്ത് ആണ് ഫ്രിക്ഷൻ കുറവായിരിക്കും നിങ്ങൾ മൗസിനെ ഒന്ന് തട്ടി വിട്ടാൽ മതി അത് തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കും സീറോ ഫ്രിക്ഷൻ ഉള്ളതും കൊണ്ട് ഫ്രിക്ഷൻ ടൈം വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാഷി പായുകൊണ്ട് ലൈഫ് കുറേ ഉണ്ടാവും പിന്നെ അഴുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് തുടയ്ക്കാം ഇതിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഒക്കത്തില്ല പിന്നെ കുറേ പേർക്ക് അത്ര സ്മൂത്ത് ആയിട്ടുള്ളത് ആവശ്യമില്ല ചില ആർട്ട് പ്ലാസ്റ്റിക് മൗസ് പാഡിലാണെങ്കിൽ ഫ്രിക്ഷൻ തന്നെ തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ടെക്സ്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അടുത്ത മൗസ് പാഡ് ടൈപ്പ് ആണെങ്കിൽ ക്ലോത്ത് ആണ് കുറേ പേരാണെങ്കിൽ ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത് ക്ലോത്ത് എന്ന് വെച്ചാൽ കോട്ടൺ അല്ല ഇതാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫൈബറാണ് ഈ ക്ലോത്ത് ആണെങ്കിൽ ഫോൾഡബിൾ ആയിരിക്കും ഇതാണെങ്കിൽ സ്മൂത്ത് ആയിരിക്കും ചില പേരാണെങ്കിൽ ആം യൂസ് ചെയ്ത് എയിം ചെയ്യും അപ്പോഴാണെങ്കിൽ ഫുൾ ഹാൻഡ് യൂസ് ചെയ്യും അവർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇത് ടേബിളിനേക്കാളും അണ്ടർ ടൈം ബെറ്റർ ആയിരിക്കും ഇതെന്താ കോമ്പറ്റേറ്റീവ് ഗെയിംസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസിഷൻ കാരണമാണ് അവരാണെങ്കിൽ എയിം മിസ് ചെയ്യാൻ പാടില്ല ഈ സ്പോർട്സ് സി എസ് കോ വാലറൻ്റ് ഒക്കെ കളിക്കുമ്പോഴാണെങ്കിൽ എയിം ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം ഈ ക്ലോത്ത് ആണെങ്കിൽ അതിനായിട്ട് ഡിസൈൻ ചെയ്തതാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ ഒരു നോർമൽ യൂസറിന് മൗസ് പാഡ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആവശ്യമില്ല ടേബിൾ ഫ്ലാറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുണ്ടായാൽ മതി ചില ടേബിൾ ആണെങ്കിൽ കുറേ വാക്സ് ആയിരിക്കും അന്നേരം നിങ്ങൾക്ക് മൗസ് പാഡ് യൂസ് ചെയ്യാം നിങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ മൗസ് പാഡ് വാങ്ങരുത് നിങ്ങൾ അതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക പിന്നെ തിക്നെസ് ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മൗസിനെ ആണെങ്കിൽ പൊക്കി വെക്കുമ്പോൾ ആവശ്യമില്ലാതെ ഡിറ്റക്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് സൈസസിലുള്ള മൗസ് പാഡാണ് എക്സാമ്പിൾ എക്സ് എൽ എ ട്രിബിൾ എക്സ് എൽ അങ്ങനത്തെ കുറേയാണ് നിങ്ങൾ വലിയ മൗസ് പാഡ് വാങ്ങിച്ചാൽ നിങ്ങൾ ടേബിൾ ഫുള്ള് കവർ ചെയ്യാക്കും യൂഷ്വലായിട്ട് ഗെയിമേഴ്സ് ആണെങ്കിൽ അവർ കീബോർഡ് ആണെങ്കിൽ മൗസ് പാഡിൽ തന്നെ വെക്കും നെക്സ്റ്റ് ആണെങ്കിൽ മേജർ കാര്യമാണ് ഗെയിമേഴ്സിനാണെങ്കിൽ ആർ ജി ബി ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല കുറേ മൗസ് പാഡിലാണെങ്കിൽ ആർ ജി ബി ഉണ്ട് ആർ ജി ബി ലൈറ്റ്സ് ആണെങ്കിൽ കോർണറിലായിരിക്കും ഉണ്ടാകുന്നത് ഇത് നിങ്ങളുടെ പ്രിഫറൻസ് ആയിരിക്കും സപ്പോസ് നിങ്ങളുടെ ബിൽഡിലാണെങ്കിൽ ഫുള്ളായിട്ട് ആർ ജി ബി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ചില മൗസ് പാഡിലാണെങ്കിൽ ഇങ്ങനെ യു എസ് ബി ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പെൻ ഡ്രൈവ് ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഓഫീസ് യൂസിനാണെങ്കിൽ ക്ലാസിക് അങ്ങനത്തെ കുറേ മൗസ് പാഡുണ്ട് നിങ്ങൾക്ക് വാങ്ങാം നെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വയർലെസ് മൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചില വയർലെസ് മൗസ് പാഡും ഉണ്ട് ഇതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ചെയ്യും ഇനി ചില സ്പെഷ്യൽ പ്രീമിയർ മൗസ് പാഡിനെ കുറിച്ച് നമുക്ക് നോക്കാം ആണെങ്കിൽ സ്പിൽ പ്രൂഫ് ആണ് ആഹാരം പിന്നെ വെള്ളമൊക്കെ വീണാലും പ്രശ്നമില്ല അതിനാണെങ്കിൽ ഒന്നും പറ്റത്തില്ല പിന്നെയാണെങ്കിൽ ഗ്രീൻ സ്ക്രീൻ മൗസ് പാഡും ഉണ്ട് അതാണെങ്കിൽ ഗെയിമേഴ്സിനായിട്ടാണ് ഇതാണെങ്കിൽ സ്ട്രീമേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ കീബോർഡും മൗസിൻ്റെയും ക്യാപ്ചർ ചെയ്യാൻ പോകണമെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിനേക്കാളും ബെറ്റർ ചോയ്സ് ഉണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ക്ലോത്ത് ആണെങ്കിൽ 200 രൂപീസിന് കണ്ടുപിടിക്കാം